വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റ് മീൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ട്രൈകളർ ഫുഡ് ഐഡിയാസാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസും അതുപോലെ ഐഡിയാസുമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ട്രൈകളർ ഡ്രിങ്ക് റെസിപ്പീസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് എടുത്ത് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹാഫ് കപ്പോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്കൊരു 3-4 ഗ്ലാസസ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുത്ത് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കളറിലുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു 1/3 കപ്പ് ഷുഗറും ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്ത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വൈറ്റ് കളറിലുള്ള കോക്കനട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഗ്രീൻ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് 3 സ്ലൈസ് ലെമൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പൊതീന, ഒരു 1/3 കപ്പ് ഷുഗർ, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലെമൺ മിൻറ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ട്രൈകളർ ചട്നീസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ഐക്കാഡിലും കൊടുക്കാം. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് ട്രൈകളർ ഫുഡ് റെസിപ്പീസ് ട്രൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദോശക്കല്ലിൽ ദോശ മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആയി വരുന്ന ഒരു സമയത്ത് നമ്മുടെ ചട്നീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഗ്രീൻ ചട്നി ചേർത്ത് കൊടുത്ത് ശേഷം നമ്മുടെ ഓറഞ്ച് ചട്നി, അതായത് ടൊമാറ്റോ ചട്നി, ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ചട്നിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഇവിടെ ട്രൈകളർ ദോശ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദോശമാവിൻ്റെയും അതുപോലെ ചട്നീസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഇതേ ദോശമാവ് വെച്ചിട്ട് ഉത്തപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഉത്തപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നേരത്തെ ചെയ്ത അതേ രീതിക്ക് തന്നെ നമുക്ക് ചട്നീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ആ വൈറ്റ് കളർ വരുന്നതുകൊണ്ട് നമുക്ക് വൈറ്റ് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ. ഇനി നമുക്ക് ക്യാരറ്റ്, റാഡിഷ്, അതുപോലെ പയർ എന്നിവ വെച്ച് നമുക്ക് ഫ്ലാഗ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ളൊരു ഐഡിയ ആണിത്. ഇത് വെച്ച് നമുക്ക് തോരനും തയ്യാറാക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇഡ്ലി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ട്രൈകളർ ഇഡ്ലി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ കുറച്ച് ചെറുപയർ കുതിർത്തെടുത്തതും അതുപോലെ ക്യാരറ്റ് ഒന്നും എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുപയർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം. അതുപോലെ ക്യാരറ്റ് വേവിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വെക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാണ്ടിറ്റി കൊടുക്കാം. ഇനി നമുക്ക് 3 ബൗളുകളിലായിട്ട് ഇഡ്ഡലി മാവ് എടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഓരോ കളറും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബൗളിലോട്ട് ക്യാരറ്റിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപയർ പ്യൂരിയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ബൗളുകളിൽ 3 കളേഴ്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ അയക്കാട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് വെച്ചിട്ട് ഫുഡ് സ്റ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യൂവി, അതുപോലെ ഓറഞ്ച്, ബനാന എന്നിവയാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഫുഡ് സ്റ്റെയിൽ ചെയ്യാം ഈ ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.